God the Father speaks to his children. ദൈവ പിതാവ് മക്കളോട് സംസാരിക്കുന്നു. പിതാ പരമേശ്വർ അപ്നെ ബച്ചോം സേ ബോൽത്തേ ഹേ. ദൈവ പിതാ തൻ മക്കളിടം പേസുകിരാർ. ആമുഖ സന്ദേശം. പരിശുദ്ധ ത്രിത്വേക ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്ത സന്യാസിനിയായിരുന്നു സിസ്റ്റർ എവുജേനിയ എലിസബത്ത റവാസിയോ. ആധ്യാത്മികതയാർന്ന മദർ എവുജേനിയയിലൂടെ സംലഭ്യമായ ഏറ്റവും അമൂല്യ സംഭാവന എന്താണെന്നും പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ ദിവ്യ സന്ദേശം. ഗോഡ് ദി ഫാദർ സ്പീക്സ് ടു ഹിസ് ചിൽഡ്രൻ. ദൈവപിതാവ് മക്കളോട് സംസാരിക്കുന്നു എന്ന പേരിലാണ് ഈ തിരുസന്ദേശം അറിയപ്പെടുന്നത്. പിതാവായ ദൈവം വ്യക്തിപരമായി നൽകിയ അപൂർവവും സുപ്രധാനവുമായ സ്വകാര്യ വെളിപാടായി ഇത് പരിഗണിക്കപ്പെടുന്നു. 1932 ദൈവപിതാവ് മദർ എവുജേനിയയ്ക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത ലാറ്റിൻ ഭാഷയിൽ ഈ സന്ദേശം പറഞ്ഞുകൊടുത്തത്. സുദീർഘമായ ഒരു ദശാബ്ദത്തിലേറെ കാലത്തെ കർശനമായ പരിശോധനകൾക്കും കാനോനിക പഠനത്തിനും ശേഷം കത്തോലിക്ക സഭ ഈ പിതൃസ്നേഹ സന്ദേശത്തെ സത്യസന്ധം എന്ന് വിശേഷിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവപിതാവ് ഈ ഭവനത്തിനും മുഴുവൻ ലോകത്തിനും സമാധാനവും രക്ഷയും ആശംസിക്കുന്നു. സമയം ഇനിയേറെയില്ല. ഞാൻ മനുഷ്യരെ സ്നേഹിക്കുന്നതും അവരോടൊത്തായിരിക്കുന്നതും മക്കളോടെന്ന പോലെ അവരോട് സംസാരിക്കുന്നതുമാണ് എനിക്കേറ്റവുമധികം ആനന്ദം തരുന്നതെന്നും മനുഷ്യർ എത്രയും വേഗം അറിഞ്ഞിരുന്നുവെങ്കിൽ. മനുഷ്യകുലത്തോട് അനന്തമായ സൗമനസ്യമുള്ളതുകൊണ്ട് ഞാൻ ലോകത്തിന് ഒരു മിശിഹായെ വാഗ്ദാനം ചെയ്തു. അവന്റെ ആഗമനത്തിന് സാധ്യമായവയെല്ലാം ഞാൻ ഒരുക്കി. അവന്റെ വരവിന് 1000 വർഷം മുമ്പ് തന്നെ അവന്റെ പ്രതിനിധികളിലൂടെ ഞാൻ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആരാണ് മിശിഹ? എവിടെ നിന്നാണ് അവൻ വരിക? ഭൂമിയിൽ അവൻ എന്തു ചെയ്യും? അവൻ ആരെ പ്രതിനിധീകരിക്കും? മിശിഹ ദൈവമാകുന്നു. ആരാണ് ദൈവം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അവൻ വരുന്നത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിലേക്ക് വരുവാൻ ആരാണ് അവനോട് കൽപ്പിച്ചത്? ഞാനാണ് കൽപ്പിച്ചത്, അവൻ്റെ പിതാവ് ദൈവം. അവൻ ഭൂമിയിൽ ആരെ പ്രതിനിധീകരിക്കും? അവൻ്റെ പിതാവിനെ, ദൈവത്തെ. അവൻ ഭൂമിയിൽ എന്തു ചെയ്യും? പിതാവായ ദൈവത്തെ എല്ലാവരും അറിയുവാനും സ്നേഹിക്കുവാനും വേണ്ടത് ചെയ്യും. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നത് രണ്ട് വിധത്തിലാണ്, കുരിശുവഴിയും കുർബാന വഴിയും. എന്റെ പുത്രൻ യേശു മനുഷ്യർക്കിടയിൽ എന്നെ പ്രതിനിധാനം ചെയ്യുന്നു. അവനിലൂടെയാണ് ഞാൻ അവരിൽ നിരന്തരം വസിക്കുന്നതെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലേ? എന്റെ പരിശുദ്ധാത്മാവിലൂടെയും ഞാൻ നിങ്ങളുടെ മധ്യേ വാഴുന്നുണ്ടെന്ന് കാണിച്ചു തരാം.
എന്റെ ദൈവത്വത്തിലെ ഈ മൂന്നാം ആളിന്റെ പ്രവർത്തനം നിശബ്ദമായിട്ടാണ് നടക്കുന്നത്. സക്രാരിയിൽ മാത്രമല്ല, വരപ്രസാദാവസ്ഥയിലുള്ള എല്ലാവരുടെയും ആത്മാവുകളിൽ എന്റെ സിംഹാസനം സ്ഥാപിക്കാനും മക്കളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ പിതാവിനെ പോലെ അവിടെ എപ്പോഴും ആയിരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആദം മുതൽ യേശുവിന്റെ വളർത്തുപിതാവായ ജോസഫ് വരെ, ജോസഫ് മുതൽ ഇന്ന് വരെയുള്ളവർക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തിട്ടില്ലാത്തത്? അതുകൊണ്ട് മനുഷ്യർ അവരുടെ സ്രഷ്ടാവും പിതാവും രക്ഷകനുമായ എനിക്ക് അവകാശപ്പെട്ട പ്രത്യേകമായ ബഹുമാനാദരങ്ങൾ നൽകേണ്ടതാണ്. ദൈവത്തിന് പ്രത്യേകമായ ആരാധന നൽകണമെന്ന് പുറപ്പാടിന്റെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ? പ്രത്യേകിച്ച് ദാവീദിന്റെ സങ്കീർത്തനങ്ങളിലുമുണ്ട് ഈ പഠനങ്ങൾ. ഏകദൈവത്തെ മാത്രമേ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാവൂ എന്ന് മോശയ്ക്ക് കൊടുത്ത പ്രമാണങ്ങളിൽ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതെന്താണെന്നോ, നിത്യജീവൻ. എന്നെ എന്റെ പുത്രനിലൂടെ നിങ്ങൾ സ്തുതിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവനിലൂടെ എല്ലാം എനിക്ക് സമർപ്പിക്കുന്നവരുമുണ്ട്. പക്ഷേ വളരെ കുറച്ചു പേർ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. പുത്രനെ ബഹുമാനിക്കുന്നവർ എന്നെ ബഹുമാനിക്കുന്നില്ലെന്നല്ല പറയുന്നത്. തീർച്ചയായും നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നുണ്ട്, കാരണം ഞാൻ അവനിലാണ് വസിക്കുന്നത്. അങ്ങനെ അവന്റെ പുകഴ്ചയ്ക്കുള്ളതെല്ലാം എന്റെയും പുകഴ്ചയ്ക്കുള്ളതാണ്. എന്നാൽ സ്രഷ്ടാവും പിതാവുമായവനെ മനുഷ്യർ പ്രത്യേക ഭക്തിയോടെ ബഹുമാനിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ എന്നെ എന്തുമാത്രം ബഹുമാനിക്കുന്നുവോ അത്രയ്ക്ക് പുത്രനെയും ബഹുമാനിക്കുന്നുണ്ട്. കാരണം എന്റെ അഭീഷ്ടമനുസരിച്ചാണ് അവൻ മനുഷ്യരൂപമെടുത്തതും നിങ്ങളുടെ ഇടയിൽ വന്നതും തന്നെ അയച്ചവനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതും. എന്റെ സമയം സമാഗതമായിരിക്കുന്നു. ഞാൻ അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും വേണം. അങ്ങനെ അവരുടെ സ്രഷ്ടാവായ എനിക്ക് അവരുടെ പിതാവാകണം, രക്ഷകനാകണം, ഒടുവിൽ അവരുടെ നിത്യാനന്ദത്തിന്റെ വിഷയവും. ഞാൻ ഈ സന്ദേശം ആർക്ക് പറഞ്ഞു കൊടുക്കുന്നുവോ ആ ആളിനല്ലാതെ മറ്റാർക്കും എന്നെ കാണാനാവുന്നില്ല. എന്നെ കാണുന്നത് മനുഷ്യരാശിയിൽ ഒരാൾ മാത്രം. ആ ആളിനോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്, ഓരോരുത്തരോടും സംസാരിക്കുന്നുമുണ്ട്. നിങ്ങൾക്കെന്നെ കാണാൻ കഴിഞ്ഞാൽ എന്നതുപോലെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. പ്രിയ മക്കളെ, നിങ്ങൾക്ക് എന്റെ ആശീർവാദം. എന്റെ മഹത്വത്തിന് നിങ്ങൾ ചെയ്യുന്നവയ്ക്കെല്ലാം 100 മടങ്ങ് പ്രതിഫലം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എനിക്കു വേണ്ടിയാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവനെ സംബന്ധിക്കുന്നതെല്ലാം ഞാനാകുന്നതാണ് ഉചിതം. അവന്റെ ഹൃദയം എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിനാൽ അവന്റെ പിതാവിലും സൃഷ്ടാവിലും കൂടിയല്ലാതെ ഒരിക്കലും അവൻ യഥാർത്ഥ സൗഭാഗ്യം ആസ്വദിക്കുകയില്ല. എന്റെ പുത്രൻ യേശുവിന്റെ ഈ ലോക ജീവിതകാലത്ത് അവനോടൊത്തായിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ചതിൽ ഒട്ടും കുറവല്ല നിങ്ങളോട് കൂടെയായിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം. എന്റെ പുത്രനെ അയച്ചത് ഞാനാണ്. എന്റെ പരിശുദ്ധാത്മാവ് വഴിയാണ് കന്യകാമറിയത്തിൽ അവൻ ഗർഭസ്ഥനായത്. അതും ഞാൻ തന്നെ. ഒറ്റ വാക്കിൽ, ഞാൻ. എല്ലായ്പ്പോഴും ഞാൻ. ഞാൻ തന്നെയായ എന്റെ പുത്രൻ യേശുവിനെ ഞാൻ സ്നേഹിച്ചതുപോലെ, നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അവനോട് പറഞ്ഞതുപോലെ സൃഷ്ടികളായ നിങ്ങളോടും പറയട്ടെ, നിങ്ങൾ എന്റെ പ്രിയ പുത്രന്മാരാണ്. നിങ്ങളിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. എന്റെ സ്നേഹത്തിലൂടെ അവരുടെ പിതാവും രക്ഷകനുമായ എന്നിൽ അവർക്ക് സ്വർഗത്തിന്റെ മുന്നാസ്വാദനം ലഭിക്കുന്നു. ആമേൻ.
ക്രിസ്തുവർഷം 1932 ഓഗസ്റ്റ് 12 വെള്ളിയാഴ്ച. ഞാനിതാ ജീവജലത്തിൻ്റെ ഒരു ഉറവ തുറക്കുന്നു. യുഗാന്ത്യം വരെ അതൊരിക്കലും വറ്റുകയില്ല. എൻ്റെ മക്കളായ നിങ്ങളോടുള്ള സ്നേഹം നിറഞ്ഞ എൻ്റെ പിതൃഹൃദയം തുറക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഞാൻ. കർത്തൃപ്രാർത്ഥനയിലേതുപോലെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഞങ്ങൾ അങ്ങയെ വിളിക്കുന്നുണ്ട് എന്നാവും അവർ പറയുക. കുഞ്ഞുമക്കളെ, ശരിയാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആരംഭത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട് എന്നത് നേര് തന്നെ. അടുത്ത ഭാഗത്ത് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നാണ് പറയുന്നത്. എന്നാൽ എൻ്റെ നാമം പൂജിതമാകുന്നുണ്ടോ? അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥന തുടരുന്നു. വന്നോ എൻ്റെ രാജ്യം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സൃഷ്ടാവിനെ, സഭ സ്ഥാപിക്കാൻ വന്നയാളിനെ, അതിൻ്റെ ആത്മാവായി വർത്തിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ പ്രത്യേക വിധം ബഹുമാനിക്കുന്ന ഭക്തി പരിശുദ്ധ സഭയിൽ ആരംഭിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. സഭയിൽ മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും ഇടയിൽ ഈ മൂന്ന് പേർ സവിശേഷമായ ഒരു ഭക്തിയാൽ ബഹുമാനിക്കപ്പെടുന്നത് വരെ ഈ സമൂഹത്തിൽ എന്തിൻ്റെയോ ഒരു കുറവ് അനുഭവപ്പെടും. യേശുവിൻ്റെ ഹൃദയാഭിലാഷങ്ങളിലേക്കും മഹത്വത്തിലേക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നവർക്ക് ഒരു കാര്യം ബോധ്യമാകും. തന്നെ അയച്ച പിതാവിനെ മഹത്വപ്പെടുത്തുകയാണ് അവൻ്റെ ഏറ്റവും തീവ്രമായ ആഗ്രഹം. അതിലുമുപരി ആ മഹത്വം ഒട്ടും കുറവ് വരാതെയും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലും തുടരണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളിലേക്ക് വരുന്നു എന്നത് ചിലർക്ക് ദുർഗ്രഹമായി തോന്നാം. എന്നാൽ അതിൽ രഹസ്യമൊന്നുമില്ല. പരിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ പുത്രനെ ചുമതലപ്പെടുത്തിയത് ഞാനാണ്. തിരുവോസ്തി സ്വീകരിക്കുമ്പോൾ നിങ്ങളിലേക്ക് വരണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും നിങ്ങളുടെ പക്കൽ വരാൻ എനിക്കൊരു തടസ്സവുമില്ലായിരുന്നു. കാരണം എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. എന്നാൽ പരിശുദ്ധ കുർബാന സ്വീകരണം സുഗ്രഹമായ ഒരു കർമ്മമാണ്. ഞാനങ്ങനെ നിങ്ങളിലേക്ക് വരുന്നുവെന്നാണ് അത് കാണിക്കുന്നത്. ഞാൻ നിങ്ങളിലായാൽ എനിക്കുള്ളവയെല്ലാം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നൽകാൻ കഴിയും. നിങ്ങളെന്നോട് ചോദിക്കണമെന്ന് മാത്രം. ഈ കൂദാശ വഴി നിങ്ങൾ ഞാനുമായി വളരെ അടുത്ത ബന്ധത്തിലാവുന്നു. ഈ ഉറ്റ ബന്ധത്തിലാണ് എൻ്റെ സ്നേഹപ്രവാഹം നിങ്ങളിലേക്ക് എൻ്റെ വിശുദ്ധിയെ എത്തിക്കുന്നത്. സമയം ഇനിയേറെയില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങളേവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവായ ഞാൻ ഈ സന്ദേശം സമാപിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ദൈവികവും പൈതൃകവുമായ അനുഗ്രഹം. ആമേൻ. എൻ്റെ സ്നേഹത്തിൻ്റെ സഭാവിഭാഗത്തിന് ആമേൻ. വിശേഷിച്ചും എൻ്റെ പുത്രനും പ്രതിനിധിക്കും ആമേൻ. എല്ലാം അവനിലൂടെയും അവനോട് കൂടെയും അവനിലും ആമേൻ. ആമേൻ. താതരു സദതം ഹല്ലേലൂയ, പുത്രനു സദതം ഹല്ലേലൂയ, ആത്മനു സദതം ഹല്ലേലൂയ, പ്രിയേക ദൈവമേ ഹല്ലേലൂയ.
God the Father speaks to his children. ദൈവപിതാവ് മക്കളോട് സംസാരിക്കുന്നു. പിതാ പരമേശ്വർ അപ്നെ ബച്ചോം സേ ബോൽതേ ഹേ. ദൈവപിതാ തൻ മക്കളിടം പേസുകിരാർ. പ്രിയ മക്കളെ, നിങ്ങൾക്ക് എൻ്റെ ആശീർവാദം. എൻ്റെ മഹത്വത്തിന് നിങ്ങൾ ചെയ്യുന്നവയ്ക്കെല്ലാം 100 മടങ്ങ് പ്രതിഫലം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ.